ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും വലുതും മികച്ചതുമായ കപ്പൽശാലയാണ് കൊച്ചിൻ ഷിപ്പ്യാർഡ്. വിമാനവാഹിനി കപ്പൽ നിർമ്മിക്കാൻ പോലും ശേഷിയുള്ള ലോകത്തിലെ വിരലിലെണ്ണാവുന്ന കപ്പൽശാലകളിൽ ഒന്നാണിത്. ഒരു പൊതുമേഖലാ സ്ഥാപനം വിജയകരമായി എങ്ങനെ നടത്തിക്കൊണ്ടുപോകാമെന്നതിൻ്റെ മകുടോദാഹരണമാണ് ഈ മിനിരത്ന കമ്പനി. ചുരുക്കത്തിൽ, അറബിക്കടലിൻ്റെ റാണിയാണ് കൊച്ചിയെങ്കിൽ ആ രാജ്ഞിയുടെ ശിരസിലെ കിരീടമാണ് കൊച്ചിൻ ഷിപ്പ്യാർഡ്. എന്നാൽ വളരെ ക്ലേശകരമായ ഒരു ഭൂതകാലത്തിൻ്റെ കഥയാണ് ഈ കപ്പൽശാലയ്ക്ക് പറയാനുള്ളത്. അനുമതി ലഭിച്ച് വർഷങ്ങൾക്ക് ശേഷവും കപ്പൽശാലയുടെ പണി തുടങ്ങാൻ പോലും കഴിയാത്തൊരു കാലഘട്ടമുണ്ടായിരുന്നു. പണി പൂർത്തിയായപ്പോൾ ആകട്ടെ, ഷിപ്പ്യാർഡ് വർഷങ്ങളോളം കനത്ത നഷ്ടത്തിൽപ്പെട്ട് ഉഴറുകയും ചെയ്തു. നൂതനമായ ചിന്താഗതിയും അച്ചടക്കത്തോടെയുള്ള കഠിനാധ്വാനവുമാണ് കമ്പനിയെ ഇന്ന് നാം അറിയുന്ന നിലയിലേക്ക് എത്തിച്ചത്. കേരളത്തിൻ്റെ അഭിമാനമായ കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെ അത്ഭുതകരമായ യാത്രയാണ് നാം ഈ വീഡിയോയിലൂടെ നോക്കിക്കാണുന്നത്. ഒപ്പം കൊച്ചിൻ ഷിപ്പ്യാർഡിൽ ഒരു കപ്പലിൻ്റെ നിർമ്മാണം നടക്കുന്നത് എങ്ങനെയെന്നും നമുക്ക് മനസ്സിലാക്കാം. ദീർഘദൂര ചരക്ക് ഗതാഗതത്തിന് നൂറ്റാണ്ടുകളായി ഉപയോഗിച്ചു പോകുന്ന മാർഗമാണ് കപ്പലുകൾ. വൻതോതിലുള്ള ചരക്ക് നീക്കത്തിന് ഇന്നും ഏറ്റവും ചിലവ് കുറഞ്ഞ മാർഗം കപ്പലുകൾ തന്നെ. അതിനാൽ അതിവേഗം വളരാൻ ആഗ്രഹിക്കുന്ന ഏതൊരു രാജ്യത്തിനും ഫലപ്രദമായ ഒരു കപ്പൽ വ്യൂഹം ഉണ്ടാകേണ്ടത് അനിവാര്യമാണ്. 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ രാജ്യത്ത് ഒരൊറ്റ കപ്പൽശാല മാത്രമാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ഇത്ര വിശാലമായ രാജ്യത്തിന് അത് തികച്ചും അപര്യാപ്തമാണെന്ന് അന്നത്തെ കേന്ദ്ര സർക്കാരിന് അറിയാമായിരുന്നു. പുതിയ ഷിപ്പ്യാർഡിനായി രാജ്യത്തിൻ്റെ തീരത്തെമ്പാടും പല സ്ഥലങ്ങളും പരിഗണിച്ചെങ്കിലും ഏറ്റവും ഉചിതമായി കണ്ടെത്തിയത് കൊച്ചിയെയായിരുന്നു. അന്താരാഷ്ട്ര കപ്പൽശാലയുമായുള്ള സാമീപ്യം, റെയിൽ റോഡ് മാർഗം ഇവിടെ എത്തിച്ചേരാനുള്ള സൗകര്യം, അതിനകം തന്നെ ഇവിടെയുള്ള തുറമുഖത്തിൻ്റെ സാന്നിധ്യം എന്നിവയെല്ലാം കൊച്ചിക്ക് അനുകൂല ഘടകങ്ങളായി. 1960 കപ്പൽശാലയ്ക്കായി കായലിനോട് ചേർന്ന് വെന്തുരുത്തി പാലത്തിന് സമീപം 100 ഏക്കർ സ്ഥലം ഏറ്റെടുക്കുകയും ചെയ്തു. എന്നാൽ 6 വർഷം കഴിഞ്ഞിട്ടും പദ്ധതി കടലാസിൽ തന്നെ തുടർന്നു. തങ്ങളുടെ പ്രതിഷേധം രേഖപ്പെടുത്താനും കേന്ദ്ര സർക്കാരിൻ്റെ ശ്രദ്ധയാകർഷിക്കാനുമായി തദ്ദേശവാസികൾ ഒരു ഉപായം കണ്ടെത്തി. മുളയും ഈറ്റയും കടലാസുമെല്ലാം ചേർത്ത് കപ്പലിൻ്റെ രൂപം സൃഷ്ടിക്കുക. ഏതാനും ദിവസങ്ങൾ കൊണ്ട് അത്തരമൊരു കപ്പൽ തീർത്ത അവർ അതിന് SS കൊച്ചിൻ റാണി എന്ന പേര് നൽകി. അതിനെ ലോറിയിലേറ്റി നാടുനീള ചുറ്റിയ ശേഷം നീറ്റിലിറക്കി. വാർത്ത ദേശീയ മാധ്യമങ്ങൾ ഏറ്റെടുക്കുകയും MPമാർ പാർലമെന്റിൽ ഉന്നയിക്കുകയും ചെയ്തതോടെ കാര്യങ്ങൾ ദ്രുതഗതിയിലായി. തുടർന്ന് അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ 70 ഏക്കർ സ്ഥലം കൂടി ഏറ്റെടുത്ത് ഉടൻ നിർമ്മാണം ആരംഭിക്കാൻ നടപടികൾ ആരംഭിച്ചു. അക്കാലത്ത് കപ്പൽ നിർമ്മാണ രംഗത്തെ അധികായന്മാരായ മിറ്റ്സുബിഷി ഹെവി ഇൻഡസ്ട്രീസിന്റെ സഹായത്തോടെയും മേൽനോട്ടത്തിലുമായിരുന്നു ഷിപ്പ്യാർഡിന്റെ നിർമ്മാണം. ഏതാണ്ട് 10 വർഷമെടുത്താണ് ആദ്യഘട്ടം പൂർത്തിയാക്കിയത്. എന്നാൽ ഇതിനിടയിൽ 1976 തന്നെ ആദ്യ കപ്പലിൻ്റെ നിർമ്മാണം ആരംഭിച്ചിരുന്നു. MV റാണി പത്മിനി എന്ന ബൾക്ക് ക്യാരിയർ ആയിരുന്നു ഇത്. ആദ്യഘട്ടത്തിൽ ഇഴഞ്ഞിഴഞ്ഞായിരുന്നു ഈ കപ്പലിൻ്റെ നിർമ്മാണം നടന്നത്. സമരങ്ങൾ മൂലം ഉൽപ്പാദനക്ഷമത തീരെ ഇല്ലാതിരുന്ന ഘട്ടത്തിലാണ് ഈ ശ്രീധരൻ കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെ തലപ്പത്തെത്തുന്നത്. ഒരു കപ്പൽശാലയുടെ മികവ് കപ്പലുകൾ വേഗം നിർമ്മിച്ച് നൽകുകയാണെന്നിരിക്കെ റാണി പത്മിനിയുടെ നിർമ്മാണത്തിലെ മെല്ലെപ്പോക്ക് അദ്ദേഹത്തിന് തെല്ലും സ്വീകാര്യമായിരുന്നില്ല. തുടർന്ന് 2 വർഷത്തിനകം MV റാണി പത്മിനി പുറത്തിറക്കാനായി. ശ്രീധരൻ ഷിപ്പ്യാർഡിൻ്റെ CMD ആയിരുന്നപ്പോൾ താൽക്കാലികമായെങ്കിലും കപ്പൽശാലയുടെ ഗതി നേരെയാക്കാനായിരുന്നു. എന്നാൽ 90കളുടെ തുടക്കത്തിൽ പ്രതിസന്ധി വീണ്ടും ഉടലെടുത്തു. ഓരോ കപ്പലിൻ്റെ നിർമ്മാണം വരുത്തിവെച്ച കനത്ത നഷ്ടമായിരുന്നു ഇതിന് പ്രധാന കാരണം. അക്കാലത്ത് ആഗോള കപ്പൽ നിർമ്മാണ വ്യവസായം ഒരു മാന്ദ്യത്തിലൂടെ കടന്നുപോവുകയായിരുന്നു. മാത്രമല്ല, കമ്പനിക്കായി കേന്ദ്ര സർക്കാരിൽ നിന്നും എടുത്ത കടത്തിൻ്റെ തിരിച്ചടവും നടത്തേണ്ടതുണ്ടായിരുന്നു. ലാഭകരമായ കപ്പൽ റിപ്പയർ വർക്കുകൾ മാത്രം സ്വീകരിച്ചുകൊണ്ടാണ് കൊച്ചിൻ ഷിപ്പ്യാർഡ് ഈ ഘട്ടം തരണം ചെയ്തത്. കൂടാതെ കടം നൽകിയ തുക ഓഹരിയാക്കി മാറ്റാൻ കേന്ദ്ര സർക്കാർ തയ്യാറാവുകയും ചെയ്തു. 1994 മുതൽ ഇങ്ങോട്ട് എല്ലാ വർഷവും കൊച്ചിൻ ഷിപ്പ്യാർഡ് ലാഭകരമാണ്. പ്രതിരോധ ആവശ്യങ്ങൾക്കായുള്ള കപ്പലുകളുടെ നിർമ്മാണത്തിലൂടെ 2009 സാമ്പത്തിക മാന്ദ്യം തരണം ചെയ്യാനും ഈ കപ്പൽശാലയ്ക്കായി. പണ്ട് MV റാണി പത്മിനി നിർമ്മിക്കാൻ 5 വർഷമെടുത്തെങ്കിൽ ഇന്ന് പ്രതിവർഷം ശരാശരി 2 കപ്പൽ വീതം നിർമ്മിക്കാൻ കൊച്ചിൻ ഷിപ്പ്യാർഡിനാകും. വലിയ മെറ്റൽ ഷീറ്റുകൾ വേണ്ട വലിപ്പത്തിലും രൂപത്തിലും മുറിച്ച് ആകാരപ്പെടുത്തിയാണ് കപ്പലുകൾ നിർമ്മിക്കുന്നതെന്ന് നമുക്കറിയാം. ഇത്തരം സ്റ്റീൽ ഷീറ്റുകൾ സംഭരിക്കാനായി 3.25 ഏക്കറോളം വിസ്തൃതിയുള്ള ഒരു സ്റ്റോക്ക് യാർഡാണ് കൊച്ചിൻ ഷിപ്പ്യാർഡിലുള്ളത്. റോഡ് മാർഗവും റെയിൽ മാർഗവും ജലമാർഗവും ഇതിനെ ബന്ധിപ്പിച്ചിരിക്കുന്നു എന്നതിനാൽ ട്രക്കുകളോ വാഗണുകളോ ബാർജുകളോ ഉപയോഗിച്ച് സ്റ്റീൽ
ഇവിടേക്ക് എത്തിക്കാൻ സാധിക്കും. രണ്ട് ഗാൻട്രി ക്രെയിനുകളും ഒരു സെമി ഗാൻട്രി ക്രെയിനുമാണ് ഭാരമേറിയ ഈ ഷീറ്റുകളുടെ നീക്കം സാധ്യമാക്കുന്നത്. തൊട്ടടുത്ത് തന്നെയുള്ള ഒരു ഹൾ ഷോപ്പിലാണ് സ്റ്റീൽ ഷീറ്റുകളെ വേണ്ട രീതിയിൽ പാകപ്പെടുത്തി കപ്പലിനായുള്ള ഹള്ളിന്റെ ഭാഗങ്ങളാക്കി മാറ്റുന്നത്. 7 ഏക്കറോളമാണ് ഹൾ ഷോപ്പിന്റെ വിസ്തൃതി. മെറ്റൽ ഷീറ്റിൽ ഷോർട്ട് ബ്ലാസ്റ്റിങ്ങിലൂടെ തുരുമ്പ് നീക്കം ചെയ്ത് പ്രൈമർ കോട്ടിംഗ് ചെയ്യുന്നതിൽ നിന്നാണ് തുടക്കം. തുടർന്ന് ഷീറ്റുകളിൽ സ്പ്രേ പെയിന്റ് ചെയ്ത ശേഷം അവയെ ഡ്രൈയിങ് ചേംബറിൽ വെച്ച് ഉണക്കുന്നു. കപ്പൽ നിർമ്മാണത്തിനായി വേണ്ട ആകൃതിയിൽ ഷീറ്റിനെ മുറിച്ചെടുക്കുക എന്നതാണ് അടുത്ത പടി. ഇതിനായി നേരത്തെ ഡിസൈൻ ചെയ്ത ആകൃതിയിൽ മെഷീൻ ഉപയോഗിച്ച് മെറ്റൽ ഷീറ്റിൽ മാർക്ക് ചെയ്ത ശേഷം പ്ലാസ്മ കട്ടർ ഉപയോഗിച്ച് മുറിച്ചെടുക്കും. ഇങ്ങനെ മുറിച്ചെടുത്ത ഷീറ്റിൽ ഭാരമേറിയ പ്രസ് ഉപയോഗിച്ച് വളവുകളും ചുളിവുകളും മാറ്റിയെടുത്ത ശേഷം ബൈൻഡിങ് മെഷീനുകൾ ഉപയോഗിച്ച് വേണ്ട ആകാരത്തിലേക്ക് മാറ്റി വെൽഡ് ചെയ്ത് യോജിപ്പിക്കുന്നു. ഷിപ്പ് യൂണിറ്റുകൾ എന്നറിയപ്പെടുന്ന ഈ ഭാഗങ്ങൾക്ക് 50 ടൺ ഭാരം വരെ ഉണ്ടാകും. ഹൾ ഷോപ്പിന് സമീപത്ത് തന്നെയുള്ള അസംബ്ലി ഷോപ്പിൽ വെച്ചാണ് ഈ യൂണിറ്റുകളെ സംയോജിപ്പിച്ച് കൂടുതൽ വലിയ ഭാഗങ്ങളാക്കി മാറ്റുന്നത്. സ്ലൈഡിംഗ് റൂഫാണ് ഈ കെട്ടിടത്തിനുള്ളത് എന്നതിനാൽ തന്നെ ഇവിടെ നിന്നും വലിയ യൂണിറ്റുകൾ ക്രെയിൻ ഉപയോഗിച്ച് മാറ്റാൻ എളുപ്പമാണ്. കപ്പൽ ഭാഗങ്ങളുടെ സുഗമമായ നീക്കത്തിന് 2 വലിയ ഗാൻട്രി ക്രെയിനുകളും ഇവിടെയുണ്ട്. ആകാശം മുട്ട ഉയർന്നു നിൽക്കുന്ന ഈ ക്രെയിനുകൾ ഇന്ന് കൊച്ചി നഗരത്തിന്റെ മുഖമുദ്രയാണെന്ന് നമുക്കറിയാം. ബിൽഡിംഗ് ഡോക്കിൽ വെച്ചാണ് അസംബ്ലി ഷോപ്പിൽ നിന്നുള്ള വലിയ ഭാഗങ്ങൾ സംയോജിപ്പിച്ച് കപ്പലിന്റെ ഹൾ നാം അറിയപ്പെടുന്ന രൂപത്തിലാക്കിയെടുക്കുന്നത്. 285 മീറ്റർ നീളവും 42.5 മീറ്റർ വീതിയും 9 മീറ്റർ ആഴവുമാണ് ഈ ഡ്രൈ ഡോക്കിനുള്ളത്. ഇതിലൂടെ 11,000 ടൺ കേവ് ഭാരം വരെയുള്ള കപ്പലുകൾ നിർമ്മിക്കാനാകും. ഇന്ത്യൻ നേവിക്കായി കൊച്ചിൻ ഷിപ്പ്യാർഡും DRDOയും ചേർന്ന് നിർമ്മിച്ച INS അന്വേഷ് എന്ന കപ്പൽ ബിൽഡിംഗ് ഡോക്കിൽ ഇരിക്കുന്നത് നമുക്ക് ഈ ചിത്രത്തിൽ കാണാം. ഹള്ളിന്റെ പണി പൂർത്തിയാക്കിയ ശേഷം ഗേറ്റ് തുറന്ന് കപ്പൽ പുറത്തിറക്കുന്നു. കായൽ നിരപ്പിനും താഴെയാണ് ഡോക്കിന്റെ അടിത്തറ എന്നതിനാൽ ഗേറ്റ് തുറന്നാൽ താനെ വെള്ളം കയറും. എന്നാൽ ഗേറ്റ് അടച്ച് വെള്ളം പമ്പ് ചെയ്ത് ഡോക്ക് വീണ്ടും ഡ്രൈ ആക്കിയാൽ മാത്രമേ അടുത്ത കപ്പലിന്റെ നിർമ്മാണം ആരംഭിക്കാനാകൂ. ഡോക്കിൽ നിന്നും പുറത്തിറക്കി എന്നതുകൊണ്ട് കപ്പലിന്റെ പണി പൂർത്തിയായി എന്നർത്ഥമില്ല. കപ്പലിന്റെ ഉൾഭാഗത്ത് ചെയ്യേണ്ട ധാരാളം പണികൾ അപ്പോഴും ബാക്കിയുണ്ടാകും. ഇവ ചെയ്യാനുള്ള ഇടമാണ് ക്വീകൾ. ഷിപ്പ്യാർഡ് നിലകൊള്ളുന്ന കരയോട് ചേർന്ന കായലിന്റെ പ്രദേശമാണ് ക്വീ. എന്നാൽ ക്വീ തയ്യാറാക്കാനായി വെള്ളത്തിനടിയിൽ നിന്നും മണ്ണ് നീക്കി അടിത്തട്ടിൽ കോൺക്രീറ്റ് പൈലുകൾ ഇട്ട് ബലം ഉറപ്പാക്കിയേ തീരൂ. 290 മീറ്റർ, 208 മീറ്റർ, 460 മീറ്റർ വീതം നീളമുള്ള 3 ക്വീകളാണ് ഇന്ന് കൊച്ചിൻ കപ്പൽശാലയ്ക്കുള്ളത്. 3-ാം നമ്പർ ക്വീയിൽ നിർമ്മാണത്തിലിരിക്കുന്ന INS വിക്രാന്തിനെയാണ് നാം ഈ ഗൂഗിൾ മാപ്സ് ചിത്രത്തിലൂടെ കാണുന്നത്. നിർമ്മാണം മാത്രമല്ല, മികച്ച രീതിയിൽ ഷിപ്പ് റിപ്പയർ വർക്കുകളും നടത്താനുള്ള ശേഷിയും കൊച്ചിൻ ഷിപ്പ്യാർഡിനുണ്ട്. ഇതിനായി 270 മീറ്റർ നീളവും 45 മീറ്റർ വീതിയും 12 മീറ്റർ ആഴവുമുള്ള ഒരു റിപ്പയർ ഡോക്കാണ് ഇവിടെയുള്ളത്. ബിൽഡിംഗ് ഡോക്കിനേക്കാൾ വലുതാണ് റിപ്പയർ ഡോക്ക് എന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിനാൽ മറ്റ് ഷിപ്പ്യാർഡുകളിൽ നിർമ്മിച്ച കൂടുതൽ വലിയ കപ്പലുകൾക്കും സേവനം നൽകാൻ ഈ കപ്പൽശാലയെ പ്രാപ്തമാക്കുന്നു. ഷിപ്പ്യാർഡിൽ ആദ്യം നിർമ്മിച്ച MV റാണി പത്മിനി തന്നെയാണ് വർഷങ്ങൾക്ക് ശേഷം റിപ്പയറിംഗിനായി എത്തിയ ആദ്യ കപ്പൽ എന്നത് കൗതുകകരമായി തോന്നിയേക്കാം. നാളിതുവരെ 1000-ൽ അധികം കപ്പലുകളുടെ റിപ്പയറിംഗ് പൂർത്തിയാക്കാൻ കൊച്ചിൻ കപ്പൽശാലയ്ക്കായി. ഇന്ത്യയുടെ വിമാനവാഹിനിയായിരുന്ന INS വിരാട്ടിന്റെ 2009-ലെയും 2011-ലെയും റീഫിറ്റ് നടത്തിയതും ഇവിടെ വെച്ച് തന്നെയായിരുന്നു. ഇന്ന് ഈ 2 ഡോക്കുകൾക്കും പുറമെ പുതിയൊരു ഡ്രൈ ഡോക്ക് കൂടി സ്ഥാപിക്കാനുള്ള ഉദ്യമത്തിലാണ് CSL. 310 മീറ്റർ നീളവും 60 മീറ്റർ വീതിയും 13 മീറ്റർ ആഴവുമുള്ള ഈ ഡോക്കിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തകൃതിയായി നടക്കുന്നുണ്ട്. അതോടൊപ്പം 600 ടൺ വരെ ശേഷിയുള്ള ഒരു ഗാൻട്രി ക്രെയിനും ഉണ്ടാകും. ഇത് പൂർത്തിയാകുന്നതോടെ 70,000 ടൺ വരെ ഡിസ്പ്ലേസ്മെന്റുള്ള എയർക്രാഫ്റ്റ് കാരിയറുകളും അതിലും വലിയ വാണിജ്യ കപ്പലുകളും എണ്ണ പരിവേഷണത്തിന് ഉപയോഗിക്കുന്ന റിഗുകളുമെല്ലാം കൈകാര്യം ചെയ്യാൻ നമ്മുടെ കപ്പൽശാലയ്ക്കാകും. അതോടൊപ്പം തന്നെ നിലവിലെ കപ്പൽ റിപ്പയർ ശാല ആധുനികവൽക്കരിക്കാനുള്ള പ്രവർത്തനങ്ങളും നടക്കുന്നുണ്ട്. ഇതിനു പുറമെ രാജ്യമെമ്പാടും ചെറിയ കപ്പൽ റിപ്പയർ കേന്ദ്രങ്ങളും CSLനുണ്ട്. മികച്ച കപ്പൽശാല മാത്രമല്ല, അതിനോടനുബന്ധിച്ച് തന്നെ മികച്ച മറൈൻ എഞ്ചിനീയർമാരെ വാർത്തെടുക്കുന്ന മറൈൻ എഞ്ചിനീയറിംഗ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടും ഇവിടെയുണ്ട്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ബിരുദമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇവിടെ പരിശീലനം നേടിയാൽ കപ്പലുകളിൽ മികച്ച ജോലി ലഭിക്കും. ഇവർക്ക് പിന്നീട് കപ്പലിന്റെ ചീഫ് എഞ്ചിനീയർ വരെയോ അതിലുമുയർന്ന കോർപ്പറേറ്റ് സ്ഥാനങ്ങളിലോ എത്താം. ആയിരക്കണക്കിന് പേരാണ് ഇതിനോടകം തന്നെ ഇവിടെ നിന്നും പഠിച്ചിറങ്ങിയിട്ടുള്ളത്.
ഇന്ന് കൊച്ചിക്കും കേരളത്തിനും ഭാരതത്തിന് തന്നെയും അഭിമാനമാണ് കൊച്ചിൻ ഷിപ്പ്യാർഡ് എന്നതിൽ സംശയം ഏതുമില്ല. ആയിരക്കണക്കിന് തൊഴിലാളികൾക്ക് നേരിട്ടും അല്ലാതെയും ഉദ്യോഗവും പ്രതിവർഷം 600 കോടി രൂപയിലധികം അറ്റാദായവും നൽകുന്നൊരു കമ്പനിയാണിത്. കേരളത്തിൽ പ്രവർത്തിക്കുന്ന ഒരു പൊതുമേഖല സ്ഥാപനമാണ് ഇത്ര മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്നത് എന്നത് നമ്മിൽ പലരെയും അതിശയിപ്പിച്ചേക്കാം. എന്നാൽ മികച്ച മാനേജ്മെൻറ്റും ആത്മാർത്ഥതയുള്ള തൊഴിലാളികളുമുണ്ടെങ്കിൽ വ്യവസായം എവിടെയും തഴച്ചു വളരുമെന്നതിൻ്റെ ഉത്തമ ദൃഷ്ടാന്തമാണ് ഈ മിനിരത്ന കമ്പനി. ഇത്തരത്തിലുള്ള ആയിരക്കണക്കിന് വ്യവസായങ്ങൾ സ്ഥാപിച്ച് നാടിനെയും രാജ്യത്തെയും മുന്നോട്ട് നയിക്കാൻ നമുക്കെല്ലാം ആകട്ടെ. ജയ് ഹിന്ദ്.